അസ്സലാമു അലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നല്ലൊരു റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് അപ്പോൾ നമുക്ക് എത്രയാണ് പുട്ടുണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള റാഗി പൗഡർ എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ അരിപ്പടിയിലേക്ക് ചേർക്കുന്നത് പോലെ അത്രയും ചേർക്കണ്ട അതൊരു കുറച്ച് ചേർത്താൽ മതി റായി പൗഡറിലേക്ക് ഉപ്പ് അധികം ചേരില്ല ഉപ്പ് കുറച്ചിട്ടാലും ഒത്തിരിയായിട്ട് തോന്നും അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്തിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ റായിപ്പൊട്ടിന് നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി നമുക്കിതിനെ ഇതാ ഒന്ന് കുറേശ്ശേ കുറേശ്ശെ വെള്ളമെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ പൊടിയൊന്ന് തിരുമിയെടുക്കണം അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് നനച്ചെടുക്കാം വെള്ളം ആദ്യം ഒരുപാട് ഒഴിക്കരുത് ഇതെല്ലാം കൂടി കട്ടകട്ടിപ്പോവും കുറേശ്ശേ കുറേശ്ശേ വെള്ളമൊഴിച്ച് നമുക്ക് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ റായിപ്പുട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് നൈ ഒരു പാകത്തിൽ ആകുന്നതുവരെ നമുക്ക് ഇത് ഈ പുട്ടുമൊടി നനച്ച് വയ്ക്കൊടുക്കണം പിന്നെ നമുക്ക് ഈ മിക്സി ചെയ്തു വെച്ചിരിക്കുന്ന പൊടീനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറേശ്ശേ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഈ കട്ടകളൊന്നുമില്ലാതെ നല്ല പൊടി ഫൈൻ പൊടിയായിട്ട് ഇതേ കിട്ടുന്നുണ്ട് കണ്ടില്ലേ പുട്ടിന് നനച്ച പൊടി നല്ല നനഞ്ഞ് പുട്ടുപൊടി പോലെ തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പൊടിയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം എത്ര തേങ്ങ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് പുട്ടിന് ഇനി നമുക്കിതിനെ പുട്ടിട്ടി പുട്ടുകൂറ്റിയിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം ഈ പൊടിയും അങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമല്ലോ ആ ഒരു ഭാഗത്തിൽ പുട്ടുണ്ടാക്കിയെടുക്കാം കുക്കറിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് ഇതുപോലെ പുടുകൂറ്റി വെച്ച് കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഷുഗർ പേഷ്യൻറ്റിനും അതുപോലെ തന്നെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ നമ്മുടെ ആഹാര രീതിയിൽ ഒരു നേരം റാഗിയുടെ വിഭവങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ റാഗി വെച്ചിട്ടുള്ള വേറെയും വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ട് നോക്കിയാൽ നല്ല ഉപകാരമായിരിക്കും അപ്പോൾ നമ്മുടെ റാഗി പുട്ട് നന്നായിട്ട് ബന്ധുതാ വെളിയിലേക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തിയും സോഫ്റ്റുമായിട്ടുള്ള ഈ പുട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപഴങ്ങളോ കൂട്ടി കഴിക്കാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കൻ വരും ആ ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും താങ്ക് യു